ഓൾ ഇന്ത്യ എം ബി ബി എസ് ആൻഡ് ബി ഡി എസ് എം സി സി രജിസ്ട്രേഷൻ ആഴ്ച വേറെ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചു. അതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ ഏകദേശം ചിലത് അവസാനിക്കാറായത് ചിലത് തുടങ്ങി. എന്നതുപോലെ വെറ്റിനറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അഥവാ മൃഗ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5.5 വർഷത്തെ കോഴ്സാണ്, 5 വർഷത്തെ കോഴ്സും 6 മാസത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള 15% സീറ്റ് റിസർവ്ഡ് ആണ്. നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്തും അപേക്ഷിക്കാം. അതിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ സൈഫ് വളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. നാല് റൗണ്ടുകളായിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റും. റൗണ്ട് 1, റൗണ്ട് 2, പിന്നീട് വരുന്നൊരു മോപ്പപ്പ് ആൻഡ് സ്റ്റാ വേക്കൻസി. റൗണ്ട് 1 രജിസ്ട്രേഷൻ നിങ്ങൾക്ക് 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ഒക്കെ ഉള്ളൂ. 28, 29, 30 മൂന്ന് ദിവസം രജിസ്റ്റർ ചെയ്യാൻ പറ്റാം. ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾക്ക് 29, 30 തുടങ്ങിയിട്ട് 2ാം തീയതി വരെ ചോയ്സ് ഫില്ല് ചെയ്യാം. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 5ാം തീയതി പ്രഖ്യാപിക്കും. റിപ്പോർട്ടിംഗ് ടൈം 9ാം തീയതി വരെ ആയിരിക്കും. ഫസ്റ്റ് റൗണ്ടിൻ്റെ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എം സി സിയിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഫർദർ അലോട്ട്മെൻറ്റുകളൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് കോളേജ് കിട്ടിയിട്ട് ജോയിൻ ചെയ്തിരുന്നില്ലെങ്കിൽ ഫർദർ അലോട്ട്മെൻറ്റുകളൊന്നും പങ്കെടുക്കാൻ പറ്റുന്നതല്ല. രജിസ്ട്രേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറി ഒക്കെ വരുന്നത് 1000 രൂപയാണ്, എസ് സി എസ് ടി 500 രൂപയാണ്. മോപ്പപ്പ് റൗണ്ടിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, 10,000 രൂപ മോപ്പപ്പ് ആൻഡ് സ്റ്റാ വേക്കൻസി. അത് നിങ്ങൾ കിട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടും, ബാക്കിയുള്ള നിങ്ങൾക്ക് സെക്യൂരിറ്റി എമൗണ്ട് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് പഠനം ആഗ്രഹിക്കുന്ന മാക്സിമം ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. സെക്കൻഡ് റൗണ്ട് തുടങ്ങുന്നത് 12ാം തീയതിയാണ്. 14ാം തീയതി വരെ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് രജിസ്റ്റർ ചെയ്യാം. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്കുണ്ടെങ്കിൽ പിന്നീട് ചോയ്സ് ഫില്ല് ചെയ്യാം 13 മുതൽ 15 വരെ. അതിൻ്റെ റിസൾട്ട് 15ാം തീയതി പ്രഖ്യാപിക്കും. ജോയിൻ ടൈം 17-23 ആയിരിക്കും. മോപ്പപ്പ് റൗണ്ട് 24ാം തീയതിയാണ്. അത് 26ാം തീയതി വരെ രജിസ്ട്രേഷനും 25-28 വരെ ചോയ്സ് ഫില്ലും ആണ്. 30ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ ജോയിൻ ചെയ്യാം. 5ാം തീയതി അതായത് 2023 അങ്ങോട്ട് പ്രവേശിക്കും. 2023 എത്തിയതിൻ്റെ ഓരോ സംഭവങ്ങൾ തുടങ്ങുമ്പോഴേക്ക് അടുത്ത വർഷമായി. പിന്നീട് സ്റ്റേ വേക്കൻസിയാണ്, അത് ആ സമയത്ത് അവർ അറിയിക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അപ്ഡേഷൻസ് തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തും. പിന്നെ പല ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൽ എത്രയാണെന്നൊക്കെ ഉള്ള. അതിൻ്റെ ഒരു വീഡിയോസ് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ആളുകൾ കാണാനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമുള്ളൂ. അപ്പം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ റാങ്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ. കുറച്ചധികം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ കേരളത്തിലെയും കേന്ദ്രത്തിൻ്റെയൊക്കെ അപ്ഡേഷൻസ് എല്ലാം വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. നിങ്ങളുടെ ജൂനിയേഴ്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം, ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യണം. ഒരുപാട് കോഴ്സുകളുടെയും ഒരുപാട് എക്സാമിനേഷൻസിൻ്റെയൊക്കെ അപ്ഡേഷൻ താമസിയാതെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിമാജിക് എന്ന മറ്റൊരു ചാനലിൽ ഞങ്ങളൊരു ബുക്കിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും എല്ലാ രക്ഷിതാക്കളും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 1940s എഴുതപ്പെട്ടിട്ട് ഇന്നും ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ഡെയിൽ കാർണഗിയുടെ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് സൈഫ് വളപ്ര, അതിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു.